ഓൺലൈൻ വഴി പണം തട്ടിയ കേസിൽ നൈജീരിയൻ സ്വദേശി അടക്കം രണ്ടുപേരെ പാലക്കാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിലൂടെ സൗഹൃദം സ്ഥാപിച്ചായിരുന്നു സംഘത്തിന്റെ തട്ടിപ്പ്. ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയായിരുന്നു ഇവരുടെ തട്ടിപ്പ്. വിദേശികളുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട് വഴി ഇരകളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം നാട്ടിലേക്ക് സമ്മാനം കൊറിയർ വഴി അയക്കുന്നതായി അറിയിക്കും. വിശ്വാസത്തിന് വിലപിടിപ്പുള്ള സമ്മാനങ്ങളുടെ ചിത്രങ്ങളും നൽകും. ദില്ലിയിലെത്തുന്ന സമ്മാന പുതുക്കി ഇൻകം ടാക്സ് നൽകാനെന്ന പേരിലാണ് ഇവരുടെ തട്ടിപ്പ്. ഓൺലൈൻ വഴി 4.25 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കഞ്ചിക്കോട് ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശിയുടെ പരാതിയിലാണ് പാലക്കാട് സൈബർ പോലീസിൻ്റെ നടപടി. നൈജീരിയൻ സ്വദേശി ചിനേഡു ഹൈസിയൻറ്റ്, നാഗാലാൻഡ് സ്വദേശി രാധിക എന്നിവരാണ് പിടിയിലായത്. ഇവരെ ദില്ലിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പാർസൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പാർസലിന്റെ പെട്ടിയുടെ ഫോട്ടോ എല്ലാം എടുത്ത് അയച്ചു കൊടുക്കും. അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഡൽഹി എയർപോർട്ടിൽ നിന്നാണ് കസ്റ്റംസ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് കസ്റ്റംസ് ക്ലിയറൻസ് ആയിട്ടും പിന്നെ ഇൻകം ടാക്സ് ആയിട്ടും പിന്നെ മറ്റ് ആന്റി ടെററിസ്റ്റം ഇതായിട്ടും പല രീതിയിൽ പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ പൈസ ചോദിച്ചത് മാത്രമല്ല, പൈസ തിരിച്ച് കൊടുക്കും, റിട്ടേൺ ഉള്ളതാണ്, റീഫണ്ട് ആണുള്ളത് പറയുക. അതിനുശേഷമാണ് ഈ പലവരും ഇതിൽ വീണ് പോകുന്നത്. പലർക്കും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു 3 കേസുകളും നമുക്കുണ്ട്. ഇത്തരത്തിൽ പലരിൽ നിന്നും ലക്ഷങ്ങളാണ് ഇരുവരും ചേർന്ന് തട്ടിയെടുത്തത്. സംഘത്തിന്റെ ഇന്റർനെറ്റ് ഉപയോഗവും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഒടുവിലാണ് സൈബർ പോലീസ് പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.